ഹായ് ഇംഗ്ലീഷിൽ വാസ് വേർ ഈ രണ്ട് വാക്കുകൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് അതുപോലെ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ആണ് എന്ന് മീൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന വാക്കുകളാണ് എസ് ആം അല്ലെങ്കിൽ ആർ അതുപോലെ ആയിരുന്നു കഴിഞ്ഞു പോയ ഒരു കാര്യത്തെ പറ്റി ആയിരുന്നു എന്ന് പറയില്ലേ അതിനു വേണ്ടിയാണ് നമ്മൾ വാസ് അല്ലെങ്കിൽ വേർ യൂസ് ചെയ്യുന്നത് മൂവിങ് ഓൺ നമുക്കിനി ഓരോ സബ്ജക്ട്സിൻ്റെയും കൂടി വാസ് ആണോ വേർ ആണോ യൂസ് ചെയ്യേണ്ടത് എന്ന് പഠിക്കാം ആദ്യത്തെ സെന്റൻസ് എന്ന് പറയാൻ നമ്മൾ ഐ ആം ആണ് യൂസ് ചെയ്തത് അതുപോലെ ഞാൻ ആയിരുന്നു എന്ന് വരുമ്പോൾ ഐ വാസ് ആണ് വരിക അവൻ ആയിരുന്നു ഹി ആണ് അവൻ ആണ് എന്ന് പറയാൻ ഹി എസ് ആണ് യൂസ് ചെയ്യുന്നത് അവൻ ആയിരുന്നു എന്ന് പറയുമ്പോൾ ഹി വാസ് നീ ആയിരുന്നു അതെങ്ങനെയാണ് നീ ആണ് എന്ന് വരുമ്പോ യു ആർ ആണ് യൂസ് ചെയ്തത് നീ ആയിരുന്നു എന്ന് വരുമ്പോ യു വാസ് ആണോ അല്ല യു വേർ ഞങ്ങൾ ആയിരുന്നു വി വേർ അവർ ആയിരുന്നു വേർ ആണ് എന്ന് പറയാൻ നമ്മള് ആമും എസും എവിടെയൊക്കെ യൂസ് ചെയ്തോ അവിടെയെല്ലാം ആയിരുന്നു എന്ന് വരുമ്പോ വാസും ആർ എവിടെയൊക്കെ യൂസ് ചെയ്തോ അവിടെയെല്ലാം ആയിരുന്നു എന്ന് മീൻ ചെയ്യുമ്പോൾ വേറും ആണ് വരുന്നത് ഈ ഒരു കാര്യം ഓർത്തു വയ്ക്കുക ഇനി അല്ലായിരുന്നു അല്ലെങ്കിൽ ഇല്ലായിരുന്നു എന്നൊക്കെ മീൻ ചെയ്യാനും വാസ് നമുക്ക് യൂസ് ചെയ്യാം വാസ് അല്ലെങ്കിൽ വേർ നമുക്ക് യൂസ് ചെയ്യാം സോ വാസ് നോട്ട് എന്ന് വന്നാൽ അതിന്റെ മീനിങ് അല്ലായിരുന്നു അല്ലെങ്കിൽ ഇല്ലായിരുന്നു വേർനോട്ട് സെയിം മീനിങ് തന്നെയാണ് പക്ഷെ ഉപയോഗിക്കുന്ന സാഹചര്യങ്ങൾ വ്യത്യാസമുണ്ട് വാസ് നോട്ടിനെ തന്നെ നമ്മൾ എന്ന് എഴുതാറുണ്ട് അല്ലെങ്കിൽ പറയാറുണ്ട് അതുപോലെ വേർനോട്ട് ബിക്കംസ് ഇനി നമുക്ക് കൂടെ ഇട്ട് നോക്കാം ഞാൻ അല്ലായിരുന്നു ഞാൻ ആയിരുന്നു ഐ വാസ് ഞാൻ അല്ലായിരുന്നു

അവരല്ലായിരുന്നു ഡെറൻറ്റ് സിംഗുലറും മാറുന്നതനുസരിച്ച് വാസ് ആണോ വേർ ആണോ എന്ന് ശ്രദ്ധിക്കുക യുവിന്റെ കൂടെ എപ്പോഴും വേറാണ് അതുപോലെ ഐയുടെ കൂടെ വാസ് തന്നെയാണ് പോകുന്നത് ഈ ഒരു കാര്യം ഓർത്തു വെച്ചാൽ നമുക്ക് ഒരുപാട് എറേസ് ഒഴിവാക്കാം മൂവിങ് ഓൺ നമുക്ക് കുറച്ചധികം സെന്റൻസുകൾ നോക്കാം അപ്പോഴാണ് നമുക്ക് ഇതിനകത്തൊരു ക്ലാരിറ്റി കിട്ടുന്നത് ആദ്യത്തെ സെന്റൻസ് ഞാൻ ഒരു അധ്യാപകനായിരുന്നു വിറ്റ് മീൻസ് ഇപ്പോ ഞാനൊരു അധ്യാപകനല്ല ആ ഒരു സാഹചര്യത്തിലാണ് നമ്മളിങ്ങനെ പറയുന്നത് സോ ഞാൻ ആയിരുന്നു എന്ന് വരുന്നത് എങ്ങനെയാണ് ഐ വാസ് ഇവിടെ എന്താണ് അല്ല ആയിരുന്നു എന്ന് പറയുന്നത് അധ്യാപകൻ ഐ വാസ് എ ടീച്ചർ ഒരു അധ്യാപകൻ എന്ന് പറഞ്ഞത് കൊണ്ട് ഓൺ അവൾ ഒരു വിദ്യാർത്ഥി ആയിരുന്നു അവൾ അവൻ ആയിരുന്നു നമ്മൾ നേരത്തെ കണ്ടു ഹി വാസ് ആണ് അവൾ ആയിരുന്നു വാസ് എന്തായിരുന്നു സ്റ്റുഡൻറ് ഒരു എന്ന് എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് ഷി വാസ്റ്റുഡന്റ് ഇനി ഞങ്ങൾ സുഹൃത്തുക്കളായിരുന്നു ഞങ്ങളായിരുന്നു വി വാസ് ആണോ അല്ല ആണ് സോ വി വിസ് സുഹൃത്തുക്കൾ എന്ന് വന്നുകൊണ്ട് ഇനി നമുക്ക് മറ്റു കുറച്ച് എക്സാമ്പിൾസിലേക്ക് പോവാം ഞാൻ സന്തോഷവാനായിരുന്നു വിച്ച് മീൻസ് ഇപ്പം സന്തോഷവാനല്ല ഓക്കെ ഞാനായിരുന്നു ഐ വാസ് സന്തോഷവാന് എന്നുള്ളതിന് ഇംഗ്ലീഷിൽ ഹാപ്പി എന്ന് പറഞ്ഞാൽ മതി കേട്ടോ ഹാപ്പി എന്ന് പറഞ്ഞാൽ തന്നെ സന്തോഷമുള്ള അല്ലെങ്കിൽ സന്തോഷമാൻ സന്തോഷവതി എന്നൊക്കെ തന്നെയാണ് മീൻ ചെയ്യുന്നത് ഐ വാസ് ഹാപ്പി ഞാൻ എനിക്ക് സന്തോഷം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഞാൻ സന്തോഷവാനായിരുന്നു അവൻ അഹങ്കാരിയായിരുന്നു അഹങ്കാരി എന്നുള്ളതിന് എന്നുള്ളതാണ് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന ഒരു വാക്ക് സോ അവൻ അഹങ്കാരുന്നു ഇപ്പോ അല്ല സോ ഇൻ കേസ് അവനായിരുന്നു ഹി വാസ് ഇനി അവർ ക്രൂരന്മാരായിരുന്നു ക്രൂരന്മാർ അല്ലെങ്കിൽ ക്രൂരതയുള്ള എന്നൊക്കെ മീൻ ചെയ്യാൻ ക്രൂവിൽ എന്നാണ് ഇംഗ്ലീഷിൽ നമ്മൾ പറയുന്നത് സോ അവർ ആയിരുന്നു ഇതിപ്പം ഞാൻ ഈ അവർ എന്നുള്ളത് മാറ്റി അവൾ എന്നാക്കി ഷിയാക്കി അപ്പൊ ഈ സെന്റൻസ് എങ്ങനെ വരും അവൾ ക്രൂരയായിരുന്നു എന്നാണ് വാസ് എന്നാണെങ്കിൽ എങ്ങനെയാണ് വരുക പേരിട്ടു എന്ന് വിചാരിക്കുക കുറച്ച് നെഗറ്റീവ് സെന്റൻസുകൾ നോക്കാം ഞാൻ ഒരു പിശക്കൻ അല്ലായിരുന്നു ഞാൻ അല്ലായിരുന്നു ഐ വാസ് എ പിശിക്കൻ എന്നുള്ളതിന് ഇംഗ്ലീഷിൽ കോമൺ ആയിട്ട് പറയുന്ന വാക്ക് മൈസർ എന്നാണ് ഐ വാസൻ എ മൈസർ ഞാനൊരു പിശിക്കൻ അല്ലായിരുന്നു പണ്ട് പക്ഷെ ഇപ്പം പിശുക്കനാണ് ഓക്കെ മൈസറിന് വേറെ വാക്കുകളും ഉണ്ട് പല വാക്കുകളുണ്ട് ഞാൻ ജസ്റ്റ് ഒരു വാക്കും കൂടി എഴുതുകയാണ് പെനീ പിഞ്ചർ ക്യാഷ്വൽ ടേമും കൂടെ ഉണ്ട് വേണമെങ്കിൽ അതും യൂസ് ചെയ്യാം സോ മൈസർ ആണ് കോമണായിട്ട് യൂസ് ചെയ്യുന്നത് ഐ വാസെൻ്റ് എ മൈസർ ഞാനൊരു പിശക്കൻ അല്ലായിരുന്നു ഇനി അവൻ ഒരു പുസ്തകപ്പുഴു അല്ലായിരുന്നു അവൻ അല്ലായിരുന്നു വാസ് നോട്ട് അല്ലെങ്കിൽ എഴുതുന്നു ഇംഗ്ലീഷിൽ എന്താണ് ബുക്ക് എന്നാണ് പറയുക ബുക്ക് ഈ സെന്റൻസിലൊരു തെറ്റുണ്ട് എന്താണെന്ന് കണ്ടുപിടിക്കാവോ ഇവിടെ ഒരു പുസ്തക എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇവിടെ നമ്മൾ എഴുതിയിട്ടില്ല അത് തന്നെയാണ് അവൻ്റെ ബുക്ക് സെന്റൻസ് വരാം അവനൊരു പുസ്തകപ്പുഴ അല്ലായിരുന്നു അവൻ സോറി അടുത്ത നോക്കാം അവർ ക്ലാസ്മേറ്റ്സ് അല്ലായിരുന്നു സോ അവർ അവർ ക്ലാസ്മേറ്റ്സ് അല്ലായിരുന്നു അല്ലായിരുന്നു ദേ ആണോ അല്ല ദേ ക്ലാസ്മേറ്റ്സ് ക്ലാസ്മേറ്റ്സ് സോ മൈ അവർ എന്നുള്ളതിന് ഞാൻ പകരം ഞാനിപ്പം മറ്റെന്തെങ്കിലും ഒരു ഇതാണ് എഴുതുന്നതെന്ന് വിചാരിക്കുക മറ്റെന്തെങ്കിലും ഒരു പേരോ അല്ലെങ്കിൽ പോട്ടെ നമുക്ക് യു എഴുതി നോക്കാം അപ്പൊ എങ്ങനെ വരും നോക്കാം യു ഇവിടെ യു ഒരാളെ ഉള്ളെന്ന് വിചാരിക്കുക എങ്ങനെ വരും യു ഓസെൻറ്റ് മൈ ക്ലാസ്മേറ്റ് എന്ന് ഞാൻ എഴുതി ശരിയോ തെറ്റോ ഒരു യു എ ഉള്ളൂ അല്ലെങ്കിൽ ഒരാളോട് മാത്രം നമ്മൾ പറയൂ നീ എന്നാണ് പറയുന്നത് എന്ന് വിചാരിക്കുക ശരിയാണോ ഇത് അല്ല യു വേരൻറ്റ് യുവിൻ്റെ കൂടെ എപ്പോഴും ആരും അല്ലെങ്കിൽ ആയിരുന്നു എന്ന് പറയാൻ വേറുമേ പോവുള്ളൂ സോ യു വേരൻറ്റ് മൈ ക്ലാസ്മേറ്റ് ഇനി യു ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിലും സെയിം ആണ് പക്ഷെ ഇവിടെ വരുമ്പോൾ എസ് ആവും യു വേറെ മൈ ക്ലാസ്മേറ്റ്സ് ഒന്ന് രണ്ട് പേരോടാണ് നമ്മൾ ഇത് പറയുന്നത് എന്ന് വിചാരിക്കാം റൈറ്റ് ഇനി ഞാൻ നേരത്തെ പറഞ്ഞു അല്ലായിരുന്നു ഇല്ലായിരുന്നു എന്നൊക്കെ പറയാൻ വേണ്ടി വാസും വേറും യൂസ് ചെയ്യാം അതുപോലെ ഉണ്ടായിരുന്നു അതുപോലെ ആയിരുന്നു എന്ന് പറയാനും വാസ് അല്ലെങ്കിൽ വേറെ യൂസ് ചെയ്യാം ഇവിടെ നിന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഉണ്ടായിരുന്നു ഒരാൾ അവിടെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ അതില്ലായിരുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് എങ്ങനെ വോസം വേറും യൂസ് ചെയ്യാം എന്നുള്ളതാണ് അവൻ ഇവിടെ ഉണ്ടായിരുന്നു അവൻ ഉണ്ടായിരുന്നു ഹി വാസ് ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് വാസ് അവൻ ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പൊ ഇല്ല അവർ എന്റെ മുറിയിൽ ഉണ്ടായിരുന്നു അവർ എന്റെ മുറിയിൽ ഉണ്ടായിരുന്നു അവർ ഉണ്ടായിരുന്നു അവർ എവിടെയാണ് ഉണ്ടായിരുന്നത് ആയതുകൊണ്ടാണ് ഇൻ വന്നിരിക്കുന്നത് ഇൻ മൈ റൂം ഇനി അവൾ ഹാളിൽ ഉണ്ടായിരുന്നു ഹോളിൻ്റെ അകത്താണെന്ന് വിചാരിക്കുക അവൾ ഉണ്ടായിരുന്നു വാസ് അവൾ ഹോളിനുള്ളിലാണെന്നുണ്ടെങ്കിൽ വാസ് െവിടെയോ ഇങ്ങനെ തരുന്നത് നിൽക്കുകയാണെന്ന് വിചാരിക്കുക അപ്പൊ ഷി വാസ് അറ്റ് ദോൾ വരും ഹോളിനുള്ളിൽ ഇരിക്കയാണ് അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഇവന്റ് നടക്കുമ്പോൾ അതിൽ അറ്റൻഡ് ചെയ്യാണെങ്കിൽ ഇൻ ദ ഹോള് പറയാം ആ പരിസരത്ത് എവിടെയാണ് നമുക്ക് ഒരാൾ അവളെന്തേലും ലൊക്കേഷൻ ആയിട്ടൊക്കെ പറയത്തില്ലേ നമുക്ക് അറ്റ് ദ ഹോൾ എന്ന് പറഞ്ഞാൽ മതി ഇതുപോലെ ഇവിടെ വേറെ ഒരു ആളുടെ പേര് പറഞ്ഞേ ഒന്ന് ചിന്തിച്ചു നോക്കിയ ആരിടും ഓക്കെ രാഹുൽ കോമൺ ആയിട്ട് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാറുള്ള വാക്കാണ് ഐ മീൻ പേരാണ് രാഹുൽ രാഹുൽ ഹാളിൽ ഉണ്ടായിരുന്നു രാഹുൽ വാസ് ഇൻ ദ ഹാൾ സോ വാസും വേറും എവിടെയാണോ യൂസ് ചെയ്യേണ്ടത് അത് കൃത്യമായിട്ട് ആലോചിച്ച് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക അടുത്തത് ഞങ്ങൾ ഇവിടെ ഇല്ലായിരുന്നു ഇല്ലായിരുന്നു എന്നുള്ള രീതിയിൽ വോസോ വേറെ നമുക്ക് യൂസ് ചെയ്യാം ഞങ്ങളാണ് സോ വി ഇവിടെ ഇല്ലായിരുന്നു എന്നാണ് വരേണ്ടത് വി വേറെ ഇവിടെ ഉണ്ട് സോ ഇറ്റ് ഞങ്ങൾ ഇവിടെ ഇല്ലായിരുന്നു ഇനി എന്റെ മാതാപിതാക്കൾ മുകളിൽ ഇല്ലായിരുന്നു എന്റെ മാതാപിതാക്കൾ എന്ന് പറയുമ്പോൾ മൈ പേരൻസ് മൈ പേരൻസ് വരുമ്പം എന്താണ് വാസ് ആണോ വേറാണോ വേറാണ് ഇല്ലായിരുന്നു എന്നാണ് അതുകൊണ്ട് വേർ നോട്ട് അല്ലെങ്കിൽ വേറെ എവിടെ ഇല്ലായിരുന്നു എന്നാ മുകളിൽ മുകളിലത്തെ നിലയിൽ നിന്നാണോ കേട്ടോ ഉദ്ദേശിക്കുന്നത് സോ മുകളിലത്തെ നിലയിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ന് എന്റെ മാതാപിതാക്കൾ മുകളിൽ ഇല്ലായിരുന്നു എന്നുള്ളതിന് മൈ നോട്ട് നിങ്ങൾ പാര ഓൺ അപ്സ്റ്റർസ് എന്നോ ഇന്നോ ഒക്കെ വേണോ എന്ന് വേണ്ട അപ്സ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി അതിനകത്ത് വേറെ അഡീഷൻസ് ഒന്നും ഇല്ല സോ മൈ പാരൻസ് വെർ നോട്ട്സ് എന്റെ പാരൻസ് മുകളിൽ ഇല്ലായിരുന്നു അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് വേർ വാസ് ഇതിന്റെ ഡിഫറൻസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇതിങ്ങനെ കൊണ്ട് മാത്രം നമുക്ക് ഈ ഒരു കാര്യം ക്ലാരിറ്റിയോട് നമ്മൾ മനസ്സിലേക്ക് ഫിക്സ് ആവില്ല നമ്മൾ ഒരുപാട് എക്സാമ്പിൾസ് നിരന്തരമായിട്ട് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം ആ റൈറ്റ് സോ സി യു ഇൻ നെക്സ്റ്റ് വീഡിയോ ബൈ